ഇന്ത്യയിലെ തന്നെ പുരുഷന്മാരെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ കൂടുതൽ ആണെന്നുള്ളത് വാസ്തവമാണെങ്കിലും പല യുവാക്കൾക്കും കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിരവധി പുരുഷന്മാർ കല്യാണപ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ട് കല്യാണം കഴിക്കാതെ നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട്. ഇത്തരത്തിലുള്ള ഇഷ്ടം പോലെ വ്യക്തികളെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ പെണ്ണ് കിട്ടാൻ തന്നെ വിഷമം അനുഭവിക്കുന്ന സമയം ഇരുട്ടടിയായി മറ്റൊരു പാര കൂടിയുണ്ട്, കല്യാണ മുടക്കികൾ. കല്യാണം മുടക്കുക എന്നാൽ ചില ആളുകൾക്ക് ഒരു ഹരമാണ്. ഉള്ളതും ഇല്ലാത്തതും കൂട്ടി പെരുപ്പിച്ചു പറഞ്ഞ് ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കി അതിൽ പ്രത്യേക തരം മാനസിക ഉല്ലാസം കണ്ടെത്തുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം ഒരു കല്യാണം മുടക്കിക്ക് യുവാവ് കൊടുത്ത പണിയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്. തുടർച്ചയായി തന്റെ 5 കല്യാണം മുടക്കിയ വ്യക്തിയുടെ കച്ചവട സ്ഥാപനം JCB ഉപയോഗിച്ച് അടിച്ചു തകർത്തിരിക്കുകയാണ് ഈ യുവാവ്. ഈ അടുത്ത കാലത്ത് ഹിറ്റായ അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ബിജു മേനൻ ഗംഭീരമാക്കിയ മുണ്ടൂർ മാടൻ എന്ന മോഡൽ പ്രതികാരം. മുണ്ടൂർ മാടൻ വാശി തീർക്കാനായിരുന്നു ഈ പ്രവൃത്തി ചെയ്തതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. കല്യാണം മുടക്കിയതിന്റെ വിരോധമായിരുന്നു ഇത്തരം ഒരു പ്രവൃത്തിക്ക് യുവാവിനെ പ്രേരിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പുളിങ്കം കൂമ്പൻ കുന്നിൽ കച്ചവടം നടത്തുന്ന സോജി എന്ന വ്യക്തിയുടെ കടയാണ് JCB ഉപയോഗിച്ച് തകർത്തു കളഞ്ഞത്. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. സോണിയുടെ അയൽവാസിയായ ആൽബിൻ എന്ന യുവാവ് അറ്റകൈക്ക് ഈ കടും കൈ ചെയ്യാൻ മുതിർന്നത്. വർഷങ്ങളായി ചെറിയൊരു പലചരക്ക് കടയും ഹോട്ടലും സ്ഥലത്ത് നടത്തി വരുന്ന സോജിയാണ് തന്റെ വിവാഹാലോചന മുടക്കിയത് എന്നാണ് ആൽബിൻ പറയുന്നത്. ഒന്നും രണ്ടുമല്ല, 5 കല്യാണമാണ് സോജി മുടക്കിയത് എന്നും ആൽബിൻ ആരോപിക്കുന്നു. തുടർന്നാണ് പ്രതികാരം തീർക്കാൻ JCB കൊണ്ടുവന്ന് കട ഇടിച്ചു നിരപ്പാക്കിയത്. ആൽബിനെ പെരിങ്ങം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവാഹാലോചനകൾ തുടർച്ചയായി മുടക്കിയതിനാലാണ് ഇത്തരം ഒരു പ്രവർത്തിക്ക് മുതിർന്നതെന്ന് ആൽബിൻ പോലീസിനോട് സമ്മതിച്ചു. കുറച്ചു നാളുകൾക്ക് മുൻപ് സ്ക്രീനിൽ കണ്ട അയ്യപ്പനും കോശിയും സിനിമാ രംഗം തങ്ങളുടെ കൺമുന്നിൽ കണ്ടതിന്റെ അമ്പരപ്പിലാണ് പ്രദേശവാസികൾ. എന്തായാലും നവമാധ്യമങ്ങളിൽ ഈ വാർത്ത പെട്ടെന്ന് വൈറലാവുകയായിരുന്നു. തെറ്റ് ചെയ്തത് ആൽബിൻ ആണെങ്കിലും ആളുകൾ മുഴുവൻ ആൽബിന്റെ സൈഡിലാണ്. അയാൾ കല്യാണം മുടക്കി എങ്കിൽ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ലഭിച്ചത് എന്നാണ് പലരുടെയും അഭിപ്രായം. ഇത്തരത്തിൽ ഇനി ഏതെങ്കിലും കല്യാണം മുടക്കികൾ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ, ചമ നശിച്ച് ചെറുപ്പക്കാർ പണി തുടങ്ങിക്കഴിഞ്ഞു.